ഫോക്കസ് ഈ അടുത്തൊന്നും നന്നാവില്ല എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ എം ബി ഡീൻ കുര്യാക്കോസുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പള്ളിവാസിൽ കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിട്ടു. എന്റെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസ് മൊത്തം പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത്. യു ഡി എഫ് മണ്ഡലം പദയാത്ര നടത്തുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിനായി എം ഡി വിളിച്ചു ചേർത്ത ജില്ലാ നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ പള്ളിവാസൻ മണ്ഡലം പ്രസിഡന്റും ഭാരവാഹികളും വിട്ടുനിന്നു. ഇതിൽ വിളറിപൂണ്ട നേതൃത്വം കമ്മിറ്റി തന്നെ പിരിച്ചുവിടുകയായിരുന്നു. ദേവികുളത്തെ നിർമ്മാണ നിരോധനവും പട്ടയം ലഭിക്കാത്തതിന്റെ തടസ്സവും എം ബിയും വനവകുപ്പും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണെന്ന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം അറിയാം. ഒരു ഗുണവും കഴിവും ഇല്ലാത്തവർക്ക് വേണ്ടി എന്തിനാണ് പദയാത്ര നടത്തുന്നതെന്ന ചോദ്യവും കോൺഗ്രസിന്റെ രഹസ്യ യോഗങ്ങളിൽ ഉയരുന്നുണ്ട്. എം ബിയുടെ കർഷക വിരുദ്ധ നിലപാടിനെതിരെ പള്ളിവാസൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി സിബി തുറന്ന പോരിലായിരുന്നു. എം ബി ഫണ്ടിൽ ഒരു റോഡ് പോലും കൊണ്ടുവരാത്തതും ചെറുതോണി പാലം വളച്ചതും എല്ലാം കോൺഗ്രസ് പാർട്ടിക്ക് പൊതുജനമധ്യത്തിൽ അപമാനമായി. കോൺഗ്രസിലെ പുതിയ സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏലം കർഷകർ പ്രതിസന്ധി നേരിടുമ്പോൾ സ്പൈസസ് ബോർഡ് അംഗത്വം എം ബി രാജിവെച്ചത് മാധ്യമ വാർത്തയായിരുന്നു. പൊതുവെ ജില്ലയുടെ അഭിവൃദ്ധിയാക്കി എം ബി ഒന്നും ചെയ്യാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കളോട് ചോദിക്കുന്നത്. അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതിനെ തുടർന്ന് ഇതുവരെ യു ഡി എഫ് യോഗം പോലും ചേരാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം സുധാകരൻ തന്നെ ലോക മണ്ടത്തരമാണ് കാട്ടിക്കൂട്ടിയത്. കോൺഗ്രസ് പ്രവർത്തകരോട് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും അതിനാൽ ഫോട്ടോ എടുത്ത ശേഷം മാധ്യമപ്രവർത്തകർ പുറത്തു പോകണമെന്നും കോൺഗ്രസിന്റെ ജില്ലാ കാസർഗോഡ് നേതൃയോഗത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞതാണ്. മാധ്യമപ്രവർത്തകർ എഴുന്നേറ്റ് ഓഡിറ്റോറിയത്തിന്റെ വാതിൽക്കൽ എത്തിയപ്പോഴേക്കും സുധാകരൻ പറഞ്ഞത് തിരുത്തി. ആദ്യം പോകേണ്ട, ഓഡിറ്റോറിയത്തിന് പുറത്തിരിക്കുന്നവർക്ക് കാണാനായി സ്ക്രീൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ പുറത്തു പോയാൽ അതിൽ കാണില്ലേ, അതിനാൽ ഇവിടെ തന്നെ ഇരുന്നോളൂ എന്നായിരുന്നു സുധാകരൻ പറയുന്നത്. ഒരു കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇങ്ങനെയാവുമ്പോൾ ബാക്കി കാര്യങ്ങൾ പിന്നെ പറയേണ്ടതുണ്ടോ?